الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وجعلنا خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن سيدنا وحبيبنا ومنجينا ومرشدنا ومصطفانا وقاعدنا وأسوتنا ومعلمنا محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم أفغير دين الله يبغون وله أسلم من في السماوات والأرض طوعا وكرها وإليه يرجعون قل آمنا بالله وما أنزل علينا وما أنزل على إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى والنبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون ومن يبتغ غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين صدق الله صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين سنه نرنا ستي ശ്വാസികളായ സഹോദരി സഹോദരന്മാരെ പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും ഒസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്തു നിന്ന് വിട പറയുവാനും നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ അംബിയാ മുർസലിങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമിനായ റബ്ബ് നമ്മെയും നമ്മുടെ കുടുംബത്തെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, നമ്മുടെ രാജ്യം അതിശക്തമായ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിലാണ്, രാഷ്ട്രീയ ചുറ്റുപാടിലാണ് ഉള്ളത്. ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന, പ്രത്യേകിച്ച് ഇന്ത്യയിലെ പ്രമുഖമായ ന്യൂനപക്ഷങ്ങളിൽ അഭിമുഖീകരിക്കുന്ന ഒരു ബേണിംഗ് ഇഷ്യൂ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മണിപ്പൂർ നടന്നുകൊണ്ടിരിക്കുന്നതും മറ്റൊന്ന് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകളിലായി ഇന്ത്യയിലേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നതും. ഇത് രണ്ടുമാണ് ഇന്ന് ഇന്ത്യയിൽ കത്തിനിൽക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത്. ഏതാണ്ട് രണ്ട് മാസത്തോളമായി മണിപ്പൂർ കലാപ കലുഷിതമാകാൻ തുടങ്ങിയിട്ട്, 130 അല്ലെങ്കിൽ 150 ആളുകൾ ഇതിനകം മണിപ്പൂരിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ആയിരക്കണക്കിന് 100 വീടുകൾ
നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ആയിരക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പത്രത്തിൽ വായിച്ചവർക്കെല്ലാവർക്കും അറിയാം, അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ അവരുടെ കുഞ്ഞുകുട്ടികളെ ഉപേക്ഷിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ മണിപ്പൂരിലെ ഒരു സാമൂഹിക അവസ്ഥ എന്താണ് എന്ന് നമുക്ക് ആലോചിക്കാവുന്നേയുള്ളൂ. മറ്റൊരു ഗുജറാത്ത് മണിപ്പൂരിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോഴും ഇന്ത്യയുടെ അമരക്കാരൻ, രാജ്യത്തിന്റെ അമരക്കാരൻ എന്ന് പറയുന്ന പ്രധാനമന്ത്രി കമ എന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, പച്ചയായ മനുഷ്യരെ വെടിവച്ചും അല്ലാതെയുമൊക്കെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ അമരക്കാരന് പറയാനുള്ളത് ഏക സിവിൽ കോഡിനെ കുറിച്ചാണ് അദ്ദേഹം വാചാലമായി കൊണ്ടിരിക്കുന്നത് എന്നാണ്. മണിപ്പൂരിനെക്കുറിച്ച് ഒരക്ഷരം നമ്മുടെ പ്രധാനമന്ത്രി ഇതുവരെ മിണ്ടിയിട്ടില്ല. എത്ര ഭീകരമാണത് എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു രാജ്യത്തെ ജനങ്ങൾ, ഒരു സ്റ്റേറ്റിലെ ജനങ്ങൾ അതിക്രൂരമായി പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പട്ടാളക്കാരുടെ വസ്ത്രങ്ങൾ അടിച്ചുമാറ്റി, അവരുടെ തോക്കുകൾ അടിച്ചുമാറ്റി, അവരുടെ ആയുധങ്ങൾ അടിച്ചുമാറ്റി പരസ്പരം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്ഥാപനങ്ങളുടെ മുൻപിൽ അവരുടെ മതത്തിന്റെ ബോർഡ് തൂക്കേണ്ടി വരുന്ന ഒരു അവസ്ഥാവിശേഷം മണിപ്പൂരിൽ സംജാതമായിരിക്കുകയാണ്. കുക്കികൾ നടത്തുന്ന അവരുടെ വീടിന്റെ നേരെ കുക്കിയാണ് എന്ന് സൂചിപ്പിക്കുന്ന ബോർഡുകളും, മെയ്തേയി വിഭാഗത്തിന്റെ വീടുകളുടെ മുമ്പിൽ, സ്ഥാപനങ്ങളുടെ മുൻപിൽ മെയ്തേയിയെ സൂചിപ്പിക്കുന്ന ബോർഡുകളും, വളരെ ചെറിയ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളുടെ വീടുകളുടെ മുമ്പിൽ തങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്ന ബോർഡുകളും തൂക്കി കഴിഞ്ഞുകൂടേണ്ടി വരുന്ന ഒരവസ്ഥ ഒരു സംസ്ഥാനത്തിന് ഇന്ത്യ രാജ്യത്തുണ്ടായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഒരക്ഷരം അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. മൂപ്പർക്ക് വളരെ പെട്ടെന്ന് നടപ്പാക്കേണ്ടത് യൂണിഫോം സിവിൽ കോഡാണ്. കേട്ട തോന്നും ഇന്ത്യയിലെ സകലമായ പ്രശ്നങ്ങൾക്കും ഇപ്പോൾ അവസാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂരിലെ പ്രശ്നങ്ങൾക്ക് വരെ കാരണം യൂണിഫോം സിവിൽ കോഡ് ഇല്ലാത്തതാണ് എന്ന് തോന്നുന്ന രൂപത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ വർത്തമാനങ്ങൾ മുഴുവൻ. നമുക്കറിയാം, കഴിഞ്ഞ 28-ാം തീയതി മധ്യപ്രദേശിലെ ഭോപ്പാലിൽ വെച്ച് അദ്ദേഹം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ബൂത്തുതല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ബൂത്തുതല പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ അവസാനമായി പ്രധാനമന്ത്രി ഏക സിവിൽ കോഡിനെ കുറിച്ച് സംസാരിക്കുന്നത്. യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് സംസാരിച്ചത് അപ്പോഴാണ്. പിന്നീടാണ് നമ്മുടെ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ഇപ്പോൾ വളരെ ചൂടുള്ള ചർച്ചയായി മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയയിലും മറ്റ് വാർത്താമാധ്യമങ്ങളിലുമൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെടുകയാണ്. നമ്മൾ ഇത് പറയുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഫ്രാൻസിലാണ്. ഫ്രാൻസിലേക്ക് അദ്ദേഹം പോകുന്നതിന് മുമ്പ് തന്നെ യൂറോപ്യൻ യൂണിയന്റെ പാർലമെന്റ് ഇന്ത്യ ഗവൺമെന്റിനെതിരെ ശക്തമായ പ്രമേയം പാസാക്കിയ ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മുടെ രാജ്യമുള്ളത്. അദ്ദേഹം ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. രാജ്യത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ എന്ത് നടക്കാൻ പോകുന്നു എന്നുള്ളതോ അദ്ദേഹത്തിന് അലട്ടുന്ന ഒരു പ്രശ്നമേയല്ല. റോം കത്തിയെരിയുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിക്കുന്നു എന്ന് പറഞ്ഞതിനേക്കാൾ ഗതികെട്ട ഒരവസ്ഥയിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ആ പ്രസംഗത്തിൽ, മധ്യപ്രദേശിൽ നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇത് ആദ്യമായി പറയുന്നത്. ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മിമ്പറിൽ ഇത് വിഷയമാക്കി മാറ്റുമ്പോൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കേവലം ഒരു അനുഷ്ഠാന കർമ്മം നിർവഹിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്ന നിലക്കാവരുത്. നമുക്ക് കൃത്യമായ ഒരു രാഷ്ട്രീയ ബോധം ഉണ്ടാകേണ്ടതുണ്ട്. ഇനി ഇന്ത്യ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ എന്ത് നടക്കുന്നു എന്നുള്ളതല്ല, നമുക്കെന്ത് നടക്കുന്നു എന്നതിനെക്കുറിച്ച് ബോധമുണ്ടാകണം എന്നതാണ്. നടക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞോളൊന്നില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പള്ളികളിൽ കൂടുന്ന ആളുകൾക്ക് ഇപ്പൊ നടക്കാൻ പോകുന്ന കാര്യത്തെ വേണ്ടത്ര അളവിൽ പ്രതിരോധിക്കാൻ കഴിയണമെന്നില്ല. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന രൂപത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക, നമ്മുടെയൊക്കെ വാട്സാപ്പിലൊക്കെ വന്നിട്ടുണ്ടാകും ഏക സിവിൽ കോഡിനെതിരെയുള്ള അഭിപ്രായം രേഖപ്പെടുത്താനുള്ള പിന്നെ ലിങ്ക് നമ്മുടെയൊക്കെ വാട്സാപ്പിൽ വന്നിട്ടുണ്ടാകും. ഞാൻ പറയുന്നത് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് അത് ചെയ്യേണ്ടതുണ്ട്. ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ് ആ ലിങ്കിൽ കയറി ഞാൻ ഏക സിവിൽ കോഡിനെതിരാണ് എന്ന് തന്റെ അഭിപ്രായം പറയാനുള്ള അവസരം മുസ്ലിമീങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. അതിനെ നമ്മൾ എല്ലാം ഫോർവേഡ് ചെയ്യുന്ന നമ്മൾ ഇതുമാത്രം ഫോർവേഡ് ചെയ്യാതിരിക്കുകയും എല്ലാറ്റിനും അഭിപ്രായം പറയുന്ന നമ്മൾ ഇതിനു മാത്രം അഭിപ്രായം പറയാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അപ്പൊ ഞാൻ പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു രാഷ്ട്രീയ ബോധം വേണം. നമ്മളെ കൊണ്ട് ആ വിഷയത്തിൽ ചെയ്യാൻ പറ്റുന്ന അതാണ്. പക്ഷെ നമുക്കൊരു രാഷ്ട്രീയ ബോധം ഉണ്ടാകുന്നതിനകത്ത് തടസ്സമല്ലല്ലോ. രാഷ്ട്രീയ ബോധം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കേണ്ടതില്ല ഈ കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ചോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. രാഷ്ട്രീയ ബോധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തും എന്ത് നടക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ബോധമാണ് അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത്. അതൊരു സത്യവിശ്വാസിക്ക് എന്തായാലും ഉണ്ടാകണം.
ഒരു സത്യവിശ്വാസിക്ക് എന്തായാലും ഉണ്ടാകണം. അപ്പൊ ആ ഒരു തരത്തിലുള്ള ബോധം ഈ വിഷയത്തിൽ അനിവാര്യമായി നമുക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏക സിവിൽ കോഡ് എന്താണ്, അതുപോലെ തന്നെ ഇസ്ലാമിക ശരീഅത്ത് എന്താണ്, മുസ്ലിം പേഴ്സണൽ ലോ എന്താണ്, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇവിടെയൊക്കെ എന്താണ് പ്രശ്നം എന്നതിനെക്കുറിച്ചുള്ള ഒരു രാഷ്ട്രീയ ബോധം നമുക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിന്റെ ഭാഗം കൂടിയായിട്ടാണ് നമ്മളിവിടെ ഇത് പറയുന്നത്. കേവലം ഒരു അനുഷ്ഠാന കർമ്മം നിർവഹിക്കാൻ വന്നു തിരിച്ചു പോകുന്നു, അതിന് കുറച്ചു നേരം ഒരാളുടെ മുമ്പിൽ ഇങ്ങനെ കേട്ടിരിക്കണം എന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കരുത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ. ഇത്തരം കാര്യങ്ങൾ നല്ല മെമ്പറിൽ നിന്ന് എന്ത് നമ്മൾ പറഞ്ഞാലും വെറുതെ എന്തെങ്കിലും എന്ന് പറയുന്ന കൂട്ടത്തിലല്ല നമ്മളത് പറയുന്നത്. വളരെ ഗൌരവമായി വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഏക സിവിൽ കോഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രധാനമന്ത്രി ഈ പറഞ്ഞ കഴിഞ്ഞ 28-ാം തീയതി മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ബൂത്ത് തല പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞ ഇതാണ്, ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് വ്യത്യസ്ത നിയമം ശരിയല്ല. ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് വ്യത്യസ്ത നിയമം ശരിയല്ല. രണ്ട് തരം നിയമങ്ങളുമായി രാജ്യത്തിന് എങ്ങനെയാണ് മുന്നോട്ട് പോകാനാവുക? തുല്യ അവകാശത്തെക്കുറിച്ചാണ് ഭരണഘടന പറയുന്നത്. ഭരണഘടനയിൽ ഏക സിവിൽ കോഡിന് നിർദ്ദേശമുണ്ട്. ഇതാണ് അദ്ദേഹം നടത്തിയ പ്രഭാഷണത്തിന്റെ ഒരു രത്ന ചുരുക്കം ഈ പറഞ്ഞതാണ്. അഥവാ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് എങ്ങനെ വ്യത്യസ്ത നിയമങ്ങൾ ഉണ്ടാകുന്നത് ശരിയാകുമോ? ഒരു കുടുംബത്തിലെ ഒരാൾക്കൊരു നിയമം, വേറൊരാൾക്ക് വേറെ നിയമം എന്ന് പറയുന്നത് ശരിയാകുമോ? അങ്ങനെ ഒരു നിയമം, ഒരു രാജ്യത്ത് അങ്ങനെ പല നിയമങ്ങളുമായിട്ട് എങ്ങനെയാണ് രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുക? തുല്യ അവകാശത്തെക്കുറിച്ചാണ് ഭരണഘടന സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏക സിവിൽ കോഡ് ഉണ്ടാക്കണം എന്നാണ് ഭരണഘടന ആവശ്യപ്പെടുന്നത് എന്നൊക്കെയാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഈ വാക്കുകൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഒരു കുടുംബത്തിൽ രണ്ട് നിയമങ്ങൾ പറ്റില്ല. ഒരു രാജ്യത്ത് മനുഷ്യർക്ക് അവർ തുല്യരായിരിക്കെ പല നിയമങ്ങൾ പറ്റില്ല എന്നൊക്കെയാണ് പ്രധാനമന്ത്രി പറയുന്നത്. നമ്മളൊന്ന് ആലോചിക്കണം. 142 കോടി ജനത താമസിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തെ മൊത്തം ജനസംഖ്യയുടെ 1/6 നമ്മുടെ രാജ്യത്താണ് താമസിക്കുന്നത്. അത് വെറും ഒരു താമസമല്ല, ലോകത്തൊരിടത്തുമില്ലാത്ത സങ്കീർണമായ ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. ലോകത്ത് മൊത്തം എത്രത്തോളം വൈവിധ്യമുണ്ടോ, വൈവിധ്യമുണ്ടോ, അതിനേക്കാൾ കൂടുതൽ വൈവിധ്യം നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രൂപത്തിൽ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന, വളരെ കോംപ്ലിക്കേറ്റഡ് ഡൈവേഴ്സിറ്റി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. വ്യത്യസ്തമായ മതങ്ങൾ, ജാതികൾ, ഉപജാതികൾ, ഗോത്രവർഗക്കാർ, അതുപോലെ തന്നെ ആദിവാസികൾ, അതുപോലെ തന്നെ പിന്നെ വ്യത്യസ്ത ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി, ഭാഷാപരമായ 100 കണക്കിന് 1000 കണക്കിന് ഭാഷകളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. നമ്മുടെ സർക്കാരിന്റെ തന്നെ ഔദ്യോഗികമായ കണക്കനുസരിച്ച് 1000 പേഴ്സണൽ ലോ ഇന്ത്യ രാജ്യത്തുണ്ട്. എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായിട്ടുള്ള 1000 വരുന്ന വ്യക്തി നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദ്യോഗികമായ കണക്കുകൾ പറയുന്നു. വ്യത്യസ്തമായ ആചാരങ്ങളാണ്. മറമാട്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മറമാടുന്ന കാര്യത്തിൽ വരെ ഏതാണ്ട് 300 വരുന്ന വെറൈറ്റി മറമാടൽ രീതികൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വ്യത്യസ്ത ജനസമുദായങ്ങളിലുണ്ട് എന്നാണ് പറയുന്നത്. അത്രമാത്രം സങ്കീർണത നിലകൊള്ളുന്ന അതുല്യമായ ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. ആ ഭാരതത്തിൽ നിന്നുകൊണ്ടാണ് ഇത്ര ലാഘവത്തോടുകൂടി നമ്മുടെ പ്രധാനമന്ത്രി സംസാരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. എല്ലാം കൂടി ഒറ്റയാക്കുന്നതിനെ കുറിച്ച് ഇത്ര ലാഘവത്തോടുകൂടി നമ്മുടെ രാജ്യത്ത് നിന്ന് പ്രധാനമന്ത്രി സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ രാജ്യത്ത് 2-3 കാര്യങ്ങൾ, അഥവാ BJP അധികാരത്തിൽ കയറിയതിനു ശേഷം, ഇപ്പോ 2-ാം ഊഴം കഴിയുകയാണ് BJPയുടെ. 1-ാം ഊഴത്തിൽ തന്നെ അവരാ പറഞ്ഞിരുന്നു, ഞങ്ങൾ 3 കാര്യങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. 3 കാര്യങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. 1-ാമത്തേത് രാമജന്മഭൂമി പണിയാൻ ഉദ്ദേശിക്കുന്നു. 2-ാമത്തേത് കശ്മീരിന്റെ 370-ാം വകുപ്പ് എടുത്ത് കളയാൻ ഉദ്ദേശിക്കുന്നു. 3-ാമത്തേത് ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. ഇത് 3-ൽ 2 നടപ്പാക്കി കഴിഞ്ഞു. ഇത് 3-ന്റെയും പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് 3-ന്റെയും പ്രത്യേകത, ഇത് 3 മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ് അതിന്റെ പ്രത്യേകത. രാമജന്മഭൂമി ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടതാണ്. അവിടെയും കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന മുസ്ലിങ്ങളാണ്. 370 കശ്മീരിന്റെ 370 Article 370 എന്ന് പറയുന്നത് കശ്മീർ മുസ്ലിം ഭൂപ്രദേശമാണ്, ഭൂരിപക്ഷ പ്രദേശമാണ്. ഇനി ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് അതും മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മളെല്ലാവരും പറയുന്നുണ്ട് അത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, അത് മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല, എല്ലാവരുമായി ബന്ധപ്പെട്ടതാണ്. തത്വത്തിൽ നമുക്കത് പറയാം,
അഥവാ ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ ജനവിഭാഗങ്ങളുമായി വസ്തുതാപരമായത് ശരി തന്നെയാണ്. കാരണം ഏക സിവിൽ കോഡ് ഇവിടെ എല്ലാവരെയും ബാധിക്കുന്നതാണ്. ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും അതുപോലെ തന്നെ ജൈനനെയും പാഴ്സിയെയും ബുദ്ധനെയും ആദിവാസിയെയും ഗോത്രവർഗക്കാരനെയും എല്ലാവരെയും ബാധിക്കുന്നതാണ് യഥാർത്ഥത്തിൽ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഒരു ചതിയുണ്ട്. പ്രത്യക്ഷത്തിൽ നിന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൽ പല നിയമങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോയി ശരിയാണല്ലോ, ഇത് പല നിയമങ്ങളാണല്ലോ ഇവിടെ, അതൊക്കെ നിയമം ആകുന്നതിൽ എന്താണ് തെറ്റ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളൊന്ന് സാമാന്യ ബുദ്ധി വച്ച് ചിന്തിച്ചു നോക്കൂ. ഏക സിവിൽ കോഡ് വസ്തുതാപരമായി നടപ്പാക്കിയാൽ ഇവിടുത്തെ എല്ലാ ജനവിഭാഗങ്ങളും ഭരണകൂടത്തിനെതിരായി മാറും. കാരണം എല്ലാവരുടെയും വ്യക്തി നിയമത്തിൽ കൈവയ്ക്കുന്നതാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. നമ്മൾ നന്നായി അറിയേണ്ട ഒരു സംഗതിയാണത്. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് അഥവാ യു സി സി എന്ന പേരിൽ അറിയപ്പെടുന്ന യൂണിഫോം സിവിൽ കോഡ് വസ്തുതാപരമായി സത്യസന്ധമായി നടപ്പാക്കാൻ ശ്രമിച്ചാൽ അതിവിടുത്തെ എല്ലാ ജാതി മത ഗോത്ര ആദിവാസി വിഭാഗങ്ങളെയും പോറലേൽപ്പിക്കും. കാരണം അവരുടെ വ്യക്തി നിയമത്തിലാണ് കൈവയ്ക്കുന്നത്, അവരുടെ പാരമ്പര്യ ആചാരത്തിലാണ് കൈവയ്ക്കുന്നത്, അവരുടെ പാരമ്പര്യമായ പിന്തുടർച്ചാവകാശ നിയമത്തിലാണ് കൈവയ്ക്കാൻ ശ്രമിക്കുന്നത്. അതെല്ലാവരെയും പ്രകോപിപ്പിക്കും. നമ്മളൊന്ന് തിരിച്ചറിയേണ്ടത് മൂന്നാം ഊഴത്തിന്റെ തെരഞ്ഞെടുപ്പ് കാത്തുനിൽക്കുകയാണ് ബി ജെ പി സർക്കാർ. സംഘപരിവാർ സർക്കാർ മൂന്നാം ഊഴത്തിന്റെ തെരഞ്ഞെടുപ്പ് വിളിപ്പാട് അകലെ നിൽക്കുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളെയും പ്രകോപിപ്പിക്കുന്ന ഒരു സമീപനം, അധികാര രാഷ്ട്രീയത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടി ചെയ്യുമോ? യഥാർത്ഥത്തിൽ എല്ലാവരെയും പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യം അധികാരത്തിനു വേണ്ടി വോട്ടിനെ നേരിടാൻ നിൽക്കുന്ന ഏതെങ്കിലും പാർട്ടി അന്ധക്കേട് കാണിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? കാരണം കാണിക്കില്ല. കാരണം എല്ലാവരെയും പ്രകോപിപ്പിക്കും. വസ്തുതാപരമായി യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് എല്ലാവരെയും പ്രകോപിപ്പിക്കുന്ന സംഗതിയാണ്. അങ്ങനെ എല്ലാവരെയും പ്രകോപിപ്പിക്കുന്ന ഒരു സംഗതി ഒരു രാഷ്ട്രീയ പാർട്ടി, രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യം തന്നെ എന്താണ്? അധികാര രാഷ്ട്രീയമാണ്, അധികാരത്തിലെത്തണം. രണ്ടു കൊല്ലം കഴിഞ്ഞ് മൂന്നാമത്തെ ഊഴത്തിനു വേണ്ടി കാത്തു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പാർട്ടി എല്ലാവരെയും പ്രകോപിപ്പിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുമോ? സ്വീകരിക്കില്ല. പക്ഷെ എന്നിട്ടും ഇവർ ഈ സ്വീകരിക്കുന്നതിന്റെ പിന്നിൽ ഒരു ചതിയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്നതല്ല എന്ന് തത്വത്തിൽ നമുക്ക് പറയാം. പക്ഷെ പ്രയോഗത്തിൽ അത് മുസ്ലിങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷമാണ് വന്നു ഭവിക്കാൻ പോകുന്നത്. അലി റളിയല്ലാഹുവിന്റെ ഒരു വചനമുണ്ട്, കലിമത്തു ഹഖുൻ ഉരീദ ബിഹൽ ബാത്തിൽ, പറയുന്നത് ശരിയാണ് പക്ഷെ പറച്ചിലിന്റെ പിന്നിലുള്ള ഉദ്ദേശം ശരിയല്ല. ഇത് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആലാന്റെ ശ്രദ്ധേയമായ ഒരു വചനമാണ്. കലിമത്തു ഹഖുൻ, പറയുന്നത് ശരിയാണ്, ഉരീദ ബിഹൽ ബാത്തിൽ, ആ പറച്ചിലിന്റെ പിന്നിലുള്ള ലക്ഷ്യം ഉദ്ദേശം അത് ശരിയല്ല. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഈ ഏക സിവിൽ കോഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സോഷ്യൽ എല്ലാ നിയമ വിദഗ്ധരും വാചാലമാവുകയാണ്. ഏക സിവിൽ കോഡിനെ കുറിച്ച് എല്ലാ നിയമ വിദഗ്ധരും വാചാലമാവുകയാണ്. യൂട്യൂബേഴ്സ് ആണെങ്കിൽ യൂട്യൂബിൽ നമുക്ക് ധാരാളം എന്താണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് വിശദീകരിക്കുന്ന നൂറുകണക്കിന് യൂട്യൂബ് വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ വീഡിയോസിലൊക്കെ എന്നിട്ട് യൂട്യൂബേഴ്സ് വല്ലാണ്ട് വാചാലമാവുകയാണ്. എന്താണ് ഏക സിവിൽ കോഡ്? എന്താണ് ഏക സിവിൽ കോഡ്? സെക്സ്, റിലീജിയൻ, കാസ്റ്റ്, ക്രീഡ്, ട്രൈബ് ഇതൊന്നും പരിഗണിക്കാതെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഒരേ ഒരു നിയമം എന്നൊക്കെ പറഞ്ഞിരുന്നു യൂട്യൂബേഴ്സ് വല്ലാണ്ട് വാചാലമാവുകയാണ്. ഈ രാജ്യത്തെ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റിയോ റിലീജിയസ് ഡൈവേഴ്സിറ്റിയോ അതല്ലെങ്കിൽ കാസ്റ്റ് ഡൈവേഴ്സിറ്റിയോ അതല്ലെങ്കിൽ ട്രൈബ് ഡൈവേഴ്സിറ്റിയോ ഒന്നും പരിഗണിക്കാതെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന ആ ഒരു ഭൂപ്രദേശത്തിനകത്തുള്ള എല്ലാവർക്കും ഒരു നിയമം കേൾക്കാൻ വളരെ സുന്ദരം. അതിന്റെയൊക്കെ അടിയിലുള്ള കമന്റ്സ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നതെന്തറിയാമോ? ഞാൻ ഏക സിവിൽ കോഡിനെ പിന്തുണക്കുന്നു, ഐ സപ്പോർട്ട് യൂണിഫോം സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് ഈസ് ഇനെവിറ്റബിൾ, യൂണിഫോം സിവിൽ കോഡ് ഈസ് മസ്റ്റ്, യൂണിഫോം സിവിൽ കോഡ് ഈസ് എസെൻഷ്യൽ, ഞാൻ യൂണിഫോം സിവിൽ കോഡിന് കട്ട സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കമന്റ്സ് നമുക്ക് എവിടെ കാണാം? ഈ വീഡിയോസിന്റെ താഴെ നമുക്ക് കാണാം. മാടപ്രാവിന്റെ നിഷ്കളങ്കമായ മനസ്സോടുകൂടിയാണ് ഇവരിത് പറയുന്നത്, മനസ്സിലായില്ലേ? മാടപ്രാവിന്റെ മനസ്സോടുകൂടിയാണ്, യാതൊരു വിധ കലർപ്പുമില്ലാത്ത ഒരു മനസ്സോടുകൂടിയാണ് ഞാൻ കട്ട സപ്പോർട്ടാണ്, യൂണിഫോം സിവിൽ കോഡ് എന്താണ് എന്നൊക്കെ വിശദീകരിക്കുന്നത്. നിയമജ്ഞന്മാരും വാചാലമാവുകയാണ്.
അങ്ങനെ എല്ലാവരും വാചാലമാവുകയാണ്. ചിലർ പറയുന്നത് ആർട്ടിക്കിൾ 44 ഏക സിവിൽ കോഡിന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. ശരിയാണ്, ഭരണഘടനയുടെ 4-ാം പാർട്ടിലുള്ള ആർട്ടിക്കിൾ 44 എന്ന് പറയുന്നത് ഏക സിവിൽ കോഡ് ഇനു വേണ്ടി പരിശ്രമിക്കണം എന്ന് പറയുന്നതാണ്. ഇനിയിപ്പോ നമ്മളൊന്ന് ആലോചിക്കണം, എന്താ ഈ 44 എന്ന് പറയുന്നത്? 44 എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പിന്നെ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ഭാഗത്തുള്ളതാണ് ഈ പറയുന്നത്. ഇത് മൗലികാവകാശമല്ല, ഇത് ഭരണഘടനാ ശില്പികൾ നാളെ രാഷ്ട്രം പരിഗണിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി ചേർത്ത കൂട്ടത്തിൽ 44-ാമതായി എഴുതി ചേർത്ത ആർട്ടിക്കിളാണ് ഈ പറയുന്നത്. എന്താ ആർട്ടിക്കിൾ പറയുന്നത്? ദി സ്റ്റേറ്റ് ഷാൾ എൻഡവർ ടു സെക്യൂർ ഫോർ ദ സിറ്റിസൻസ് എ യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ മുഴുവൻ ഭൂപ്രദേശങ്ങൾക്കും ബാധകമാകുന്ന ഒരു യൂണിഫോം സിവിൽ കോഡ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു സെക്യൂർ ഫോർ ദ സിറ്റിസൻസ്, രാജ്യത്തെ ജനങ്ങളുടെ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കേണ്ടത് എന്നാണ് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നിവിടെ പ്രയോഗിച്ച ഇൻഡവർ എന്ന് പറയുന്ന വാക്ക്, അതെന്ത് പറഞ്ഞാൽ രാഷ്ട്രം സ്റ്റേറ്റ് പരിശ്രമിക്കണം എന്നാണ്. സ്റ്റേറ്റ് ശ്രമിക്കണം എന്നാണ് വാക്കിന്റെ അർത്ഥം. സ്റ്റേറ്റ് അതിനുവേണ്ടി ശ്രമിക്കണം. എന്തിനുവേണ്ടി? യൂണിഫോം സിവിൽ കോഡിനു വേണ്ടി ശ്രമിക്കണം. രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, എന്തിനാണ് യൂണിഫോം സിവിൽ കോഡ്? ടു സെക്യൂർ ഫോർ ദ സിറ്റിസൺസ്, രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ്, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കണം എന്ന് പറയുന്നത്. രണ്ടാമത് ഉണ്ടാക്കേണ്ടത് എവിടെയാണ്? ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഇന്ത്യ എന്ന് പറയുന്ന ഭൂപ്രദേശത്ത് മൊത്തം ഇത് നടപ്പാക്കണം എന്നാണ് പറയുന്നത്. ഒരു വശത്ത് ഭരണഘടന 44 ആർട്ടിക്കിൾ 44 നമ്മൾ നന്നായി അറിയേണ്ടതുണ്ട്, എന്താണ് ഈ പറയുന്നത് എന്ന്. ഒന്ന്, ജനങ്ങളുടെ നന്മക്കാണ് യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറയുന്നത്. രണ്ടാമത്തേത്, ഉണ്ടാക്കേണ്ടത് ഇൻ സം ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്നല്ല പറയുന്നത്, അഥവാ ഏതെങ്കിലും കുറച്ച് ഭൂപ്രദേശം എന്നല്ല പറയുന്നത്, ഇന്ത്യയുടെ ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്, അഥവാ ഇന്ത്യയിലെ മുഴുവൻ ഭൂപ്രദേശങ്ങളിലും ഇത് നടപ്പാക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പ്രധാനമന്ത്രിയുടെ വാക്കും ഞാൻ പറഞ്ഞു, പ്രധാനമന്ത്രിയുടെ വാക്കും ഞാൻ പറഞ്ഞു, അഥവാ ഒരു പ്രദേശത്ത് ഒരു രാജ്യത്ത് ജീവിക്കുന്ന പല ജനങ്ങൾക്ക് പല നിയമങ്ങളായ എങ്ങനെ ശരിയാവും, ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെയാണ് പ്രധാനമന്ത്രി ചോദിക്കുന്നത്. ഭരണഘടന നിർദ്ദേശിച്ചിട്ടില്ലേ, തുല്യ അവകാശമല്ലേ എന്നാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇത് 28-ാം തീയതി പ്രധാനമന്ത്രി പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ എന്താണ് കാണുന്നത്? തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് പിന്നെ പത്രത്തിൽ കാണുന്ന വലിയ ലെറ്ററിൽ നമ്മൾ കാണുന്ന വാർത്ത, യൂണിഫോം സിവിൽ കോഡിൽ നിന്ന് ഗോത്രവർഗക്കാരെ ഒഴിവാക്കും. യൂണിഫോം സിവിൽ കോഡിൽ നിന്ന് ഗോത്രവർഗക്കാരെ ഒഴിവാക്കും. പിന്നെ അടുത്ത ദിവസം നമ്മൾ കാണുന്ന വാർത്ത, നാഗാലാൻഡിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിനിധി സംഘം ആഭ്യന്തരമന്ത്രിയെ കാണുന്നു. ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകുന്നു നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ, അല്ലെങ്കിൽ നാഗാലാൻഡിനെ സിവിൽ കോഡിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കും. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത് ചതിയാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇവിടെ എന്താ പറയുന്നത്? പറയുന്നവരെന്താ പറയുന്നത്? ജാതി വ്യത്യാസമില്ലാതെ, മതവ്യത്യാസമില്ലാതെ, അതുപോലെ തന്നെ ഗോത്ര വ്യത്യാസമില്ലാതെ ഇതിനകത്തിരുന്ന് വാചാലമാകുന്നവരുടെ യൂട്യൂബ് ഒക്കെ എടുത്ത് നമുക്ക് നോക്കി കാണാം, നിയമവിശാരദന്മാരുടെ വർത്തമാനം കേട്ട് നമുക്ക് മനസ്സിലാവും. ഒരു വ്യത്യാസമില്ല, ഒരു ഡിസ്ക്രിമിനേഷനും പരിഗണിക്കാതെ എല്ലാവർക്കും ഒരു നിയമം. പ്രധാനമന്ത്രി എന്താ ചോദിക്കുന്നത്? ഒരു കുടുംബത്തിൽ ഒരംഗത്തിനൊരു നിയമം, മറ്റൊരു അംഗത്തിന് വേറൊരു നിയമം. ഇങ്ങനെ രാഷ്ട്രം എങ്ങനെ മുന്നോട്ട് പോകും എന്നാണ്. ഇങ്ങനെ രാഷ്ട്രം എങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടൊരു ചോദ്യമില്ലേ? മുന്നോട്ട് പോകാൻ പറ്റില്ല എങ്കിൽ, മുന്നോട്ട് പോകാൻ പറ്റില്ല എങ്കിൽ എന്തിനാണ് പിന്നെ ഗോത്രവർഗക്കാരെ ഇത് ഒഴിവാക്കും, നാഗാലാൻഡുകാരെ ഇതിൽ നിന്ന് ഒഴിവാക്കും എന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞത് എന്തിനാണ്? അവർക്ക് ഉറപ്പു കൊടുത്തു എന്നാണ് നാഗാലാൻഡ് മുഖ്യമന്ത്രി പറഞ്ഞത്. നാഗാലാൻഡിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ പാർലമെന്റ് എന്ത് നിയമം പാസാക്കിയാലും അത് നാഗാലാൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിന് ബാധകമല്ല. ഉണ്ടാക്കിയ നിയമത്തെ അവിടുത്തെ അസംബ്ലി റാറ്റിഫൈ ചെയ്താൽ മാത്രമാണ് നാഗാലാൻഡിൽ അത് ആപ്ലിക്കബിൾ ആവുക. ഈ നാഗാലാൻഡിനെ ഒഴിവാക്കും എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് ആഭ്യന്തരമന്ത്രി ഉറപ്പ് നൽകി? ഇതുവരെ മറ്റേ ആഭ്യന്തര വകുപ്പ് അതിനെ നിഷേധിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത്, ഈ നാഗാലാൻഡ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി പറഞ്ഞ ഇന്ത്യയിലല്ലേ? ഈ ഗോത്രവർഗക്കാർ താമസിക്കുന്നത് പ്രധാനമന്ത്രി പറഞ്ഞ ഇന്ത്യയിലല്ലേ? പ്രധാനമന്ത്രി നമ്മളോട് ചോദിക്കുന്നത് മുസ്ലിങ്ങൾ എല്ലാവരും കൂടി തെറ്റിദ്ധരിപ്പിക്കുകയാണ്,
മുസ്ലിങ്ങൾക്കെതിരാണ് എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. ഒരു രാജ്യത്ത് പല നിയമങ്ങൾ ഉണ്ടാകുന്നത് ശരിയാണോ, ഒരു കുടുംബത്തിൽ രണ്ടാളുകൾക്ക് രണ്ട് നിയമങ്ങൾ ശരിയാണോ എന്ന് ചോദിക്കുന്ന പ്രധാനമന്ത്രിയോട് നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് നാഗാലാന്റ് ഇന്ത്യയിലല്ലേ, ഗോത്രവർഗക്കാർ ഇന്ത്യയിലുള്ളവരല്ലേ, അവർ ഇന്ത്യ എന്ന് പറയുന്ന വീട്ടിലുള്ളവരല്ലേ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു നിയമവും നാഗാലാന്റുകാർക്ക് വേറൊരു നിയമവും ഗോത്രവർഗക്കാർക്ക് വേറൊരു നിയമവും വന്നാൽ ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് പല നിയമങ്ങൾ ഉണ്ടാവുക? ഇതന്നെ നമ്മൾ പറഞ്ഞത് കാപട്ടിയുള്ള എന്ന്. ഇതുകൊണ്ട് നാട്ടക്കുറിയാക്കി നിർത്താൻ അവർ ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളെയാണ്. കാരണം നിയമത്തിൽ കുറച്ച് ബോൾഡ്നെസ് ഉള്ളത്, നിയമത്തിൽ കുറച്ച് റിജിഡ്നെസ് ഉള്ളത്, അഥവാ ഒരു ബലിഷ്ഠമായ നിയമങ്ങളുള്ളത് മുസ്ലിം സമൂഹത്തിനാണ്. അതങ്ങനെ അങ്ങനെ തരം പോലെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവരെ പ്രകോപിപ്പിച്ചാൽ അവർ പുറത്തിറങ്ങും. അങ്ങനെ ഹിന്ദു സമൂഹത്തെ, ഭൂരിപക്ഷ സമൂഹത്തെ കേന്ദ്രീകരിക്കാനും അവരുടെ വോട്ടുകൾ കേന്ദ്രീകരിക്കാനും ഇവർക്ക് സാധിക്കും. അതല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ സങ്കീർണത വച്ചുകൊണ്ട് നോക്കുമ്പോൾ ഒരു ഭരണാധികാരിക്കും ഏകസീവിക്കോട് ഇവിടെ കൊണ്ടുവരാൻ കഴിയില്ല. കാരണം അതിനുമാത്രം സങ്കീർണതയുണ്ട്. എല്ലാവരും പ്രകോപിതരാകും അതിൽ തൊട്ടാൽ. പക്ഷെ എന്നിട്ടും അധികാരത്തിന് കാത്തു നിൽക്കുന്ന, തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ അമരക്കാരൻ ഏകസീവിക്കോടിനെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ പുറകിൽ ഒരു ചതിയുണ്ട് എന്ന് പറയാനുള്ള പ്രധാന കാരണം അതാണ്. അപ്പോ ഇവരൊന്നും ഈ രാജ്യത്തുള്ളതല്ലേ, നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? ഇവരൊന്നും ഈ രാജ്യത്തുള്ളതല്ലേ, രാജ്യത്തുള്ളതാണല്ലോ. എല്ലായിടത്തും ഈ ചതിയാണല്ലോ ഇവർ കാണിച്ചത്. കശ്മീരിന്റെ 370 ബഹു ആർട്ടിക്കൽ 370 എടുത്തു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് എന്താ ഇവർ പറഞ്ഞത്? എന്താ നമ്മുടെ രാജ്യത്തെ സംഘപരിവാറിന്റെ ആളുകൾ പറഞ്ഞത്? ഈ രാജ്യത്തെ രാഷ്ട്രത്തിനകത്ത് തന്നെ പിന്നൊരു രാജ്യം ഉണ്ടാകാമോ? അവിടെ സ്ഥലം വാങ്ങാൻ പറ്റില്ല. അവിടെ ഇവിടുന്ന് പോയ ഒരാൾക്ക് സ്ഥലം വാങ്ങാൻ പറ്റില്ല. ഇവിടുന്ന് പോയ ഒരാൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. അങ്ങനെ അത് അനീതിയല്ലേ? രാജ്യത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാത്തവരോട് ഇതൊക്കെ ചോദിച്ചാൽ അവർക്ക് ചിലപ്പോൾ അവർ ചിന്തിക്കും ശരിയല്ലേ, ഇത് അനീതിയല്ലേ എന്ന് ചിന്തിക്കും. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ അറിയാവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഏറ്റവും വലിയ ബ്ലണ്ടറാണ് എന്നേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കശ്മീരിന്റെ പോലെ തന്നെയുള്ള പ്രത്യേകതകളുള്ള രാഷ്ട്രങ്ങൾ, സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ നാഗാലാന്റ്, അതിൽ പറഞ്ഞതാണ് മിസോറാം, അതിൽ പറഞ്ഞതാണ് ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂർ, അതിൽ പറഞ്ഞതാണ് പിന്നെ അത് മേഘാലയ. ഇങ്ങനെ ആർട്ടിക്കിൾ 371A, 371B, 371C, 371D മുതൽ G വരെയുള്ള പ്രത്യേക അവകാശമുള്ള സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. നമുക്ക് നാഗാലാന്റിലേക്ക് പോകണമെങ്കിൽ പ്രത്യേകിച്ച് പെർമിഷൻ വേണം. നിങ്ങൾക്ക് പിന്നെ തമിഴ്നാട്ടിൽ പോകുന്നതുപോലെ നാഗാലാന്റിലേക്ക് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ പോകാം, കർണാടകയിൽ പോകാൻ പറ്റുന്നതുപോലെ, ആന്ധ്രാപ്രദേശിൽ പോകാൻ പറ്റുന്നതുപോലെ നിങ്ങൾക്ക് നാഗാലാന്റിലേക്ക് പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് പെർമിഷൻ വേണം. നമ്മുടെ ഇവിടെയൊക്കെ ഭക്ഷ്യസുരക്ഷാ നിയമമുണ്ട്, കേരളത്തിലുണ്ട്. കേരളത്തിലുള്ളതുകൊണ്ട് നമുക്ക് പട്ടിമാംസം വിൽക്കാനോ പട്ടിമാംസം തിന്നാനോ പറ്റില്ല. അതേസമയം നാഗാലാന്റിൽ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തുമുള്ള ഭക്ഷ്യസുരക്ഷാ നിയമം നാഗാലാന്റിൽ ബാധകമല്ല. അതുകൊണ്ടാണ് മാർക്കറ്റിൽ അവിടെ പട്ടിയിറച്ചി വിൽക്കുന്നത്, പട്ടിയിറച്ചി വ്യാപകമായി ലഭ്യമാകുന്നത്, പട്ടിയിറച്ചി വ്യാപകമായി നാഗാലാന്റുകാർ തിന്നുന്നത്. പറഞ്ഞപ്പോ 371 കശ്മീരിന്റെ പിന്നെ അവകാശം എടുത്തു കളയുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ പറഞ്ഞത് രാജ്യത്ത് അങ്ങനെ രണ്ട് രാജ്യം ഉണ്ടാകാൻ പറ്റുമോ, രണ്ട് നിയമം ഉണ്ടാകാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിച്ചത്. ആ ചോദിച്ചവർക്ക് ഇതിനുത്തരം കിട്ടണ്ടേ? രാജ്യത്ത് നാഗാലാന്റിന് പ്രത്യേക പദവി എന്തിനാണ്? മേഘാലയക്ക് പ്രത്യേക പദവി എന്തിനാണ്? മിസോറാമിന് പ്രത്യേക പദവി എന്തിനാണ്? നമ്മൾ പറയുന്നു പദവി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ പദവി കൊടുക്കണം. പക്ഷേ ഒരു കാര്യം പറയുമ്പോൾ അത് എല്ലായിടത്തും അപ്ലിക്കബിൾ ആയിരിക്കണം, അത് എല്ലായിടത്തും ഫിറ്റായിരിക്കണം, എല്ലായിടത്തും ബാധകമായിരിക്കണം. ഇവ പറഞ്ഞാൽ അതിൽ നിന്ന് പറയാനുള്ള കാരണം ഈ വിഷയത്തിലും അത് തന്നെയാണ്. പറഞ്ഞു പ്രധാനമന്ത്രി പറഞ്ഞു ചൂടാറുന്നതിന് മുമ്പ് നാഗാലാന്റ് പുറത്ത്, പിന്നെ ഗോത്രവർഗക്കാർ പുറത്ത്, അവരെയൊക്കെ പുറത്താക്കി. പിന്നെ ഇത് ആർക്കുള്ളതാണ്? പിന്നെ ഇത് ആർക്കുള്ളതാണ്? യൂണിഫോം സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണ്, അവരെ പാഠം പഠിപ്പിക്കാനുള്ളത് മാത്രമാണ്. പക്ഷെ മുസ്ലിങ്ങളെ തിരിച്ചറിയണം, അത് മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാത്രം തൊഴിൽ പിടിച്ച് പുറത്തേക്കിറങ്ങിയാണ് ചെയ്യേണ്ടത്. അക്കാര്യത്തിൽ മുസ്ലിം സംഘടനകളെടുത്ത തീരുമാനം നമുക്ക് സ്വാഗതം ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ ഒരു വിഷയം അതാണ്, ജനങ്ങളുടെ നന്മക്കാണെന്നാണല്ലോ പറയുന്നത്. ഈ ഗോത്രവർഗക്കാർക്ക് ഈ നന്മ വേണ്ടേ? നാഗാലാന്റിലുള്ള ആളുകൾക്ക് ഈ നന്മ ആവശ്യമില്ലേ? പ്രധാനമന്ത്രി പറയും ജനങ്ങൾക്ക് നന്മക്ക് വേണ്ടിയിട്ടാണ് ആലോചന. ആർട്ടിക്കിൾ 44 എന്താ പറയുന്നത്? ടു സെക്വയർ ഫോർ ദ സിറ്റിസൺസ് എന്നാണ്. രാജ്യത്തെ പൌരന്മാരുടെ സുരക്ഷിതത്വത്തിന് അവരുടെ നന്മക്ക് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെന്നാണ്. അപ്പൊ ഈ ഗോത്രവർഗക്കാർക്ക് ഈ പറഞ്ഞ നന്മ വേണ്ടേ? നാഗാലാന്റിലുള്ളവർക്ക് ഈ പറഞ്ഞ നന്മ ആവശ്യമില്ലേ? ഇതിനെന്താണ് ഇവർക്ക് പറയാനുള്ള മറുപടി? ഈ യൂട്യൂബ് യൂട്യൂബിൽ ഇരുന്ന് വാചാലമാകുന്ന യൂട്യൂബർമാർക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്?
അവർ പറയുന്നു ഇവിടെ എല്ലാവർക്കും ഒരു നിയമം വരുമെന്നാണ്. പറഞ്ഞ് ചൂടാറുന്നതിന് മുമ്പ് അതിന്റെ നിയമം പലർക്കും പലതായി. അപ്പൊ അതുകൊണ്ട് ഇത് വസ്തുതാപരമായി, അതാ ഞാൻ പറഞ്ഞു കെലിമത്ത് ഹക്കുൻ ഉരീദബിൽ ബാത്തിൽ, പറയുന്നതിന്റെ ഉദ്ദേശം ശരിയാണ്, പക്ഷേ പറയുന്ന വാക്ക് ശരിയാണ്, പക്ഷെ ഉദ്ദേശം ശരിയല്ല, ഉദ്ദേശം ശരിയല്ല. ഇനി ഈ രാജ്യത്തിന്റെ നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഒന്നാലോചിച്ച് നോക്കൂ, ഈ രാജ്യത്തിന്റെ നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47 അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. ഇവിടുത്തെ രാഷ്ട്രീയക്കാരും എല്ലാവരും അതെടുത്ത് പറയേണ്ടതുണ്ട്. എന്തിയാ അവരതിനെക്കുറിച്ച് മിണ്ടാത്തത്? ഈ ആർട്ടിക്കിൾ 44 ഭരണഘടനയിലുണ്ട്, അതുകൊണ്ട് ജനങ്ങളുടെ നന്മക്ക് വേണ്ടി ഞങ്ങൾ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്നതാണ് പറയുന്നത്. അതേ ഭരണഘടനയിലുള്ളതാണ് ആർട്ടിക്കിൾ 47 എന്ന് പറയുന്നത്. 44, 45, 46, 47 വലിയ ദൂരത്തിലൊന്നുമല്ല 47 ഉള്ളത്. ആർട്ടിക്കിൾ 47 എന്ന് പറയുന്നത് എന്താണ് നമ്മൾ നന്നായി അറിയണം. ആർട്ടിക്കിൾ 47 എന്ന് പറയുന്നത് ദി സ്റ്റേറ്റ് ഷാൽ എൻഡവർ. ആർട്ടിക്കിൾ 44 എന്താ പറഞ്ഞത്? സ്റ്റേറ്റ് ഷാൽ എൻഡവർ. രണ്ടൊരു വാക്ക് തന്നെയാണ്, എൻഡവർ ടു ബ്രിങ് അബൌട്ട് പ്രൊവിഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ് വിച്ച് ആർ ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. ആരോഗ്യത്തിന് ഹാനികരമായ, പിന്നെ ലഹരി ഉണ്ടാക്കുന്ന എല്ലാ പാനീയങ്ങളും നിരോധിക്കാൻ സ്റ്റേറ്റ് എന്തവരാണ് ശ്രമിക്കും എന്നാണ്. യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാക്കാൻ ശ്രമിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് മദ്യം നിരോധിക്കാൻ ശ്രമിക്കും എന്ന് പറഞ്ഞത്. മദ്യം നിരോധിക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞ അതേ വാക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ്, ശ്രമിക്കണമെന്ന് പറഞ്ഞ അതേ വാക്ക് ഉപയോഗിച്ച് തന്നെയാണ് യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്. ജനനന്മയാണെങ്കിൽ ഏതെങ്കിലും, ഞാനിപ്പോ എല്ലാ രാഷ്ട്രീയക്കാരും ഉൾപ്പെടുത്തി പറയുകയാണ്, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക്, ഏതെങ്കിലും അധികാര ഭരണകർത്താക്കൾക്ക്, രാജ്യത്തിന്റെ അമരക്കാർക്ക്, രാജ്യത്തെ ജനങ്ങളെ നയിക്കുന്ന ആളുകൾക്ക് ജനങ്ങളോട് എന്തെങ്കിലും ഒരു ഗുണകാംക്ഷയുണ്ടെങ്കിൽ, ജനങ്ങളുടെ നന്മയിൽ എന്തെങ്കിലും ഒരു താല്പര്യമുണ്ടെങ്കിൽ, അവരെല്ലാവരും ഉയർത്തേണ്ട ഒരു ശബ്ദമാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 47 എത്രയും പെട്ടെന്ന് നടപ്പാക്കണം, അഥവാ മദ്യ നിരോധനം എത്രയും പെട്ടെന്ന് നടപ്പാക്കണം. ഇവിടുത്തെ പിന്നെ പേഴ്സണൽ ലോ, യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ഇവിടെ നടപ്പാക്കി എന്ന് വിചാരിച്ച് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകലല്ലാതെ ഇവിടെ സമാധാനം ഉണ്ടാവില്ല. സമാധാനക്കാരെ എല്ലാവരും പ്രയോജനമാകും. അതേസമയം ആർട്ടിക്കിൾ 47 ഇവിടെ നടപ്പാക്കിയാലോ, മദ്യം ഇവിടെ നിരോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തെല്ലാം സമാധാനം ഉണ്ടാകും? മദ്യം അവിടെ ഉണ്ടാക്കി കൂട്ടുന്ന ദുരന്തങ്ങൾ എത്രമാത്രം വലുതാണ്! ആത്മഹത്യ, കുടുംബകലഹം, പെണ്ണിന്റെ കണ്ണുനീര്, അതുപോലെ തന്നെ ദാരിദ്ര്യം, അങ്ങനെ 100 പ്രശ്നങ്ങളാണ് മദ്യം ഈ രാജ്യത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. ഈ രാജ്യത്ത് എത്രയോ മദ്യനിരോധന സമിതികളാണുള്ളത്, എത്രയോ മദ്യനിരോധനത്തിന് വേണ്ടിയിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. എന്നിട്ട് പോലും ഇപ്പൊ ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ പോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞ കാര്യം ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഉന്നയിക്കില്ല. നിങ്ങൾ ഈ 44 നടപ്പാക്കുന്നതിന് മുമ്പേ, 44 ജനങ്ങളുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നുണ്ടല്ലോ, ഇതിനേക്കാൾ വലിയ സുരക്ഷിതത്വം ഉണ്ടാകേണ്ടത് ജനങ്ങൾക്ക് മദ്യത്തിന്റെ കാര്യത്തിലല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് 47 നടപ്പാക്കിക്കൂടാ എന്ന് ഇവിടുത്തെ ഒരൊറ്റ രാഷ്ട്രീയക്കാരും ചോദിക്കില്ല. കാരണം അവർക്ക് ഇതിനകത്ത് താല്പര്യമില്ല. രാഷ്ട്രീയക്കാർക്ക് ജനങ്ങളുടെ നന്മയോ ജനങ്ങളുടെ ക്ഷേമമോ ഒന്നുമല്ല താല്പര്യം. ജനങ്ങളുടെ ക്ഷേമം അവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും ഭരണാധികാരി ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവർ ആദ്യം നടപ്പാക്കേണ്ടത് ആർട്ടിക്കിൾ 47 ആണ്. ആർട്ടിക്കിൾ 47 ആണ് ജനങ്ങൾക്ക് ഒരുപാട് നന്മയുണ്ട് എന്ന് മാത്രമല്ല, കോൺസ്റ്റിറ്റ്യൂഷനിലെ, ഭരണഘടനയിലെ പല ഫണ്ടമെന്റൽ റൈറ്റ്സും നിഷേധിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന മദ്യം എന്ന് പറയുന്നത്. ഈ പറയുന്ന മദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൌലികാവകാശങ്ങൾ. ആർട്ടിക്കിൾ 44 മൌലികാവകാശമല്ല, അതേസമയം ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 മൗലികാവകാശമാണ്, 21(1) മൗലികാവകാശമാണ്, 21(22) മൗലികാവകാശമാണ്, 21 പിന്നെ ആർട്ടിക്കിൾ 19 മൗലികാവകാശമാണ്. എന്താ ഈ മൗലികാവകാശം എന്ന് പറഞ്ഞാൽ, അത് നിർബന്ധമായിട്ട് ഇവിടെ പൗരന് കിട്ടേണ്ടതാണ്. ആർട്ടിക്കിൾ 21 എന്താണ്? ആർട്ടിക്കിൾ 21 ഡിക്ലയേഴ്സ് ദാറ്റ് നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഒരു കാരണവശാലും ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യവും ജീവനും എടുക്കരുത് എന്നതാണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾ 21 എതിരാണ് മദ്യം എന്ന് പറയുന്നത്. മദ്യത്തിന്റെ പേരിൽ എത്ര ആളുകളുടെ ജീവനാണ് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത്?
എത്ര ആളുകളുടെ സ്വാതന്ത്ര്യമാണ് അവിടെ നഷ്ടപ്പെടുന്നത്, എത്ര സഹോദരിമാരുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നഷ്ടപ്പെടുന്നത്. ആ മൗലിക അവകാശത്തിന് എതിരാണ് മദ്യം എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 21(1) എന്താണ്? റൈറ്റ് ടു ലിവ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി, അന്തസ്സോടുകൂടി ഇവിടെ ജീവിക്കാനുള്ള അവകാശമാണ് നൽകുന്നത്. അത് മൗലിക അവകാശമാണ്. അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള ഒരു മനുഷ്യന്റെ അവകാശത്തെ തടയുന്നതാണ്, അതിന് വിഘാതം നിൽക്കുന്നതാണ് മദ്യം. ആർട്ടിക്കിൾ 21(22) എന്താണ്? റൈറ്റ് ഓഫ് വുമൺ ടു ബി ട്രീറ്റഡ് വിത്ത് ഡീസൻസി ആൻഡ് ഡിഗ്നിറ്റി. ഡീസന്റ് ആയിട്ടും അന്തസ്സോടും കൂടിയുള്ള സമീപനത്തിന് സ്ത്രീക്ക് അവകാശം നൽകുന്നതാണ് 21(22) എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്. മദ്യം മനുഷ്യൻ അവളോട് ഡീസന്റായിട്ടും അന്തസ്സോടും കൂടി അവളോട് പെരുമാറാനുള്ള മനുഷ്യന്റെ കരുത്ത് നഷ്ടപ്പെടുത്തുന്നതാണ് ഈ പറയുന്നത്. ആർട്ടിക്കിൾ 19 എന്താണ്? നമ്മുടെ രാജ്യത്ത് റൈറ്റ് ടു ട്രാവൽ, യാത്ര ചെയ്യാനുള്ള അവകാശമാണ്. ഒരു മനുഷ്യന്റെ സുരക്ഷിതത്വത്തോടുകൂടി യാത്ര ചെയ്യാനുള്ള അവകാശത്തെ ഹനിക്കുന്നതാണ് ആളുകൾ മദ്യപിച്ച് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത്. എനിക്ക് സുരക്ഷിതത്വം ഇല്ല, എനിക്ക് ഭരണഘടന നൽകിയിട്ടുള്ള മൗലിക അവകാശമാണ് ഈ രാജ്യത്ത് ഇന്ത്യൻ ടെറിട്ടറിയുടെ ഇടയിൽ എനിക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള അവകാശം. അത് മൗലിക അവകാശമാണ് എന്റെ. എന്റെ അവകാശത്തെ ഏതൊക്കെയോ അർത്ഥത്തിൽ വിഘ്നം സൃഷ്ടിക്കുന്നതാണ് നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മദ്യത്തെ നിരോധിക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് യാതൊരു താല്പര്യമില്ല എന്ന് മാത്രമല്ല, ഏക സിവിൽ കോഡിനെ കുറിച്ച് ചോദിച്ചാൽ എല്ലാവരും പറയുന്നു, ഭരണകർത്താക്കളൊക്കെ പറയുന്നത്, വലിയ വിശാരദന്മാർ പറയുന്നത് ഗോവയിൽ ഏക സിവിൽ കോഡുണ്ട്, UCC ഉണ്ട്, യൂണിഫോം സിവിൽ കോഡുണ്ട് എന്നാണ്. ഗോവയിലുള്ള യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ഭാഗികമായൊരു സിവിൽ കോഡ് മാത്രമാണ്. അതിന്റെ വിശദാംശത്തിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. അതേസമയം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിങ്ങളൊന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും, 4 സംസ്ഥാനങ്ങളിൽ മദ്യ നിരോധനം നിലനിൽക്കുന്നുണ്ട്. 1, ബീഹാറിൽ നിലനിൽക്കുന്നുണ്ട്. 2, ഗുജറാത്തിൽ മദ്യ നിരോധനം നിലനിൽക്കുന്നുണ്ട്. മിസോറാമിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ നാഗാലാന്റിൽ മദ്യ നിരോധനം നിലനിൽക്കുന്നുണ്ട്. ഈ 4 സംസ്ഥാനങ്ങളിൽ മദ്യ നിരോധനം നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, അവിടെ മദ്യ നിരോധനം നിലനിൽക്കുന്നതിന്റെ പേരിൽ സോഷ്യോ ഇക്കണോമിക്കൽ ഇഫക്ട്സ് ഉണ്ട്, അതിന് സാമൂഹ്യമായിട്ടുള്ള അതിന്റെ ഗുണഫലം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അവിടെ സാമ്പത്തികമായിട്ട് അതിന്റെ മെച്ചമുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും അവർ സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി അവിടെ ജീവിക്കുന്നുണ്ട്. 4 സംസ്ഥാനത്ത് മാതൃകയുള്ളതാണ് ഏക സിവിൽ കോഡ് പിന്നെ മദ്യ നിരോധനം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഭരണകൂടങ്ങൾ അതിന് സന്നദ്ധമല്ല. അല്ല എന്ന് മാത്രമല്ല, ഉള്ള മദ്യ നിരോധനം കൂടി എടുത്തു കളഞ്ഞുകൊണ്ട് മദ്യം ചാലിട്ടൊഴുക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അടക്കമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവർ ഉന്നയിക്കുക, നിങ്ങൾ 44 നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ 47 നടപ്പാക്കുക, ഞങ്ങളുടെ ഒക്കെ പിന്തുണ ഉണ്ടാകുമെന്ന് ഇവിടുത്തെ ഓരോത്ത രാഷ്ട്രീയക്കാരനും പറയില്ല. അത് പറയുന്നുണ്ടോ എന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. 2 സ്ഥലത്തും പറഞ്ഞത് സ്റ്റേറ്റ് ഷാൽ എൻഡവർ എന്നാണ്, രാജ്യം ശ്രമിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ശ്രമിക്കുന്നത് ജനങ്ങൾക്ക് മുൻഗണനാക്രമത്തിലാണല്ലോ ശ്രമം നടത്തേണ്ടത്. അപ്പൊ മുൻഗണനാക്രമം നോക്കുമ്പോൾ മദ്യമല്ല ആദ്യം നിരോധിക്കേണ്ടത്. ഇവിടെ എന്തുകൊണ്ടാണ് ഏക സിവിൽ കോഡ് നടപ്പാക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു സമരം നടക്കണില്ല. ഇവിടുത്തെ ഒരു പെണ്ണുങ്ങളും ഏക സിവിൽ കോഡ് നടപ്പാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു സമരം ഇവിടെ നടത്തണില്ല. അതേസമയം നമ്മുടെ രാജ്യത്ത് 100 കണക്കിന് മദ്യവിരുദ്ധ സമിതികളുണ്ട്. ജനകീയ പ്രക്ഷോഭങ്ങൾ മദ്യഷാപ്പുകൾക്കും മദ്യശാലകൾക്കും എതിരെ നടക്കുന്നുണ്ട്. എന്നിട്ടും ഇത് നടപ്പാക്കാൻ ആരുമില്ല. അതുമാത്രം മൗലിക അവകാശങ്ങൾക്കെതിരാണ് താനും. അതുമാത്രമല്ല, ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് എന്താ പറഞ്ഞത്? അതുകൂടി ആലോചിക്കണമല്ലോ. രാഷ്ട്രപിതാവ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെന്ന്? എവിടെയെങ്കിലും നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞിട്ടുണ്ടോ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെന്ന്? എന്നാൽ നമ്മുടെ മഹാത്മാഗാന്ധിജി രാഷ്ട്രപിതാവ് പിന്നെ അദ്ദേഹം എന്താ പറഞ്ഞത്? 1926 April 22 അദ്ദേഹത്തിന്റെ എങ്ങിന്ത്യയിൽ അദ്ദേഹം എഴുതി, മദ്യം മയക്കുമരുന്ന് ചൂതാട്ടം എന്ന തലക്കെട്ടിൽ അദ്ദേഹം എഴുതി, മദ്യവും മയക്കുമരുന്നും പിശാചിന്റെ 2 കൈകളാണ്. ആ കരങ്ങൾ കൊണ്ടുള്ള അടിയേറ്റ് ബുദ്ധിശൂന്യതയിലും ലഹരിയിലും അടിമത്വത്തിലും അതുവഴി കടുത്ത ദാരിദ്ര്യത്തിലും മനുഷ്യൻ പതിക്കുന്നു എന്ന് ഗാന്ധിജി പറഞ്ഞതാണ് മദ്യത്തെക്കുറിച്ച്, മയക്കുമരുന്നിനെ കുറിച്ച്. 1931 June 25 മറ്റൊരെഴുത്ത് അദ്ദേഹം എങ്ങിന്ത്യയിൽ എഴുതി, ഭാരതത്തിലെ സർവാധിപതിയായി ഒരു മണിക്കൂർ എന്നെ നിയോഗിച്ചാൽ ഞാൻ ആ 1 മണിക്കൂറിനുള്ളിൽ ചെയ്യുക, യാതൊരു പ്രതിഫലവും വാങ്ങാതെ ഈ രാജ്യത്തെ മുഴുവൻ മദ്യഷാപ്പുകളും അടച്ചുപൂട്ടും ഞാനെന്ന് മഹാത്മാഗാന്ധി 1931 June 25 എങ്ങിന്ത്യയിലെഴുതിയ ലേഖനത്തിലുള്ളതാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് വരെ 1 മണിക്കൂർ കിട്ടിയാൽ ആദ്യം ചെയ്യുന്നത് ഇപ്പണിയാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഈ രാജ്യത്തെ ഒരധികാര കേന്ദ്രത്തിനും ഒരു പ്രധാനമന്ത്രിക്കും ഒരു ആഭ്യന്തരമന്ത്രിക്കും ഒരു സംസ്ഥാന ഗവൺമെന്റിനും നടപ്പാക്കേണ്ട മദ്യ നിരോധനം. എന്താ കാര്യം? അതിന്റെ ഉള്ളിലുമുണ്ട് ചതി. അതിവിടെ ഉണ്ടായാലും ഈ ചതി നടക്കുള്ളൂ. മറ്റതിന്റെ കാര്യത്തിലും ഉള്ളത് ഈ ചതി തന്നെയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ഈ രാഷ്ട്രീയ ബോധം നമുക്ക് വേണം. ഈ രാഷ്ട്രീയ ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ശ്രീനാരായണ ഗുരു എന്താ പറഞ്ഞത്? മദ്യം വാങ്ങുന്നതും
കൊടുക്കുന്നതും ഉണ്ടാക്കുന്നതും വിൽക്കുന്നതും. പലിശയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, പലിശയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെയാണ്, തുടരാൻ ഒക്കെ പ്രതിയാണ് എന്ന് പറഞ്ഞ പോലെയാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. വാങ്ങുന്നവനും വിൽക്കുന്നവനും ചെത്തുന്നവനും കച്ചവടം കഴിക്കുന്നവനും ഒക്കെ പ്രതിയാണ്, എല്ലാം ഉപേക്ഷിക്കണമെന്നാണ് മഹാനായ ശ്രീനാരായണ ഗുരു പറഞ്ഞത്. ഇനി അതിന്റെ ഗുണപരം എത്രമാത്രം വലുതാണ്, ആ ഗുണപരം അറിയണമെങ്കിൽ ഈ ഏക സിവിൽ കോഡിനു വേണ്ടി സംസാരിക്കുന്ന ആർട്ടിക്കിൾ 44 വേണ്ടി സംസാരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണകൂടമാണെങ്കിൽ ആ ഭരണകൂടം, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ആർട്ടിക്കിൾ 47 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നതിന് മുമ്പേ 1000 കൊല്ലങ്ങൾക്കപ്പുറത്ത് ആർട്ടിക്കിൾ 47 എഴുതി വെച്ച ഒരു വേദഗ്രന്ഥം ഈ രാജ്യത്തുണ്ട്. ആ വേദഗ്രന്ഥത്തിന്റെ ആർട്ടിക്കിൾ 47 നടപ്പാക്കിയതിന്റെ, അത് പിന്തുടരുന്ന ആളുകൾ നടപ്പാക്കിയതിന്റെ സുരക്ഷിതത്വവും അതിന്റെ നന്മയും അതിന്റെ ഗുണഫലങ്ങളും ആർട്ടിക്കിൾ നടപ്പാക്കി 47 നടപ്പാക്കിയ കുടുംബങ്ങളിലേക്ക് ഈ രാജ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ നന്മ, ആർട്ടിക്കിൾ 47 നടപ്പാക്കിയാലുള്ള നന്മ എത്രമാത്രം വലുതാണ് എന്ന് ആ കുടുംബങ്ങളിലേക്ക് നോക്കിയാൽ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കണ്ടെത്താൻ കഴിയും. അതാണ് ആർട്ടിക്കിൾ 47 പ്രത്യേകത. അതിവിടെ ആർക്കും നടപ്പാക്കേണ്ടതില്ല. ആർട്ടിക്കിൾ ഒരു കാലത്തും നടപ്പാക്കാൻ പറ്റില്ല എന്ന് ഏതൊരു മനുഷ്യനും നോക്കിയാൽ, ഇന്ത്യയുടെ ചുറ്റുവട്ടം വെച്ച് നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമാണ് ഇവിടെ നടപ്പാക്കാൻ ധൃതി. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതൊരു ചതി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ കരുതലോടുകൂടി വേണം മുസ്ലിം സമൂഹം ഇതിനെ അഭിമുഖീകരിക്കാൻ. വെപ്രാളപ്പെട്ട് എടുത്തുചാടി പ്രക്ഷോഭങ്ങളും സംഗതികളൊക്കെ, ഒറ്റ കാര്യം ഇത് നടപ്പാക്കാം, എല്ലാവർക്കും നടപ്പാക്കാം, എല്ലാവർക്കും ഉണ്ടാവട്ടെ നന്മ എന്ന് നമ്മൾ ഉന്നയിച്ചാൽ അന്ന് ഇവർക്ക് പിൻവാങ്ങേണ്ടി വരും. നമ്മൾ പറയാണ് ഇതിവിടെ ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 44 പറയുന്നതുപോലെ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും മുഴുവൻ ജനങ്ങൾക്കും ഈ നന്മ കിട്ടട്ടെ, അതുകൊണ്ട് ഇത് നടപ്പാക്കി എന്ന് ഇവിടുത്തെ മുസ്ലിം സമൂഹം പറഞ്ഞാൽ അപ്പൊ തന്നെ ഈ ഭരണകൂടം ട്രാപ്പിലാവും. കാരണം നടപ്പാക്കാൻ പറ്റില്ല. അത് നടപ്പാക്കാൻ പറ്റില്ല എന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ആദ്യം ഗോത്രവർഗ്ഗക്കാരെ ഒഴിവാക്കി കൊടുത്തത്, പിന്നെ നാഗാലാൻഡുകാരെ ഒഴിവാക്കി കൊടുത്തത്, ഇനി ദിവസങ്ങൾ ചെല്ലുന്നവരും മണിപ്പൂരുകാരെ ഒഴിവാക്കി കൊടുക്കും, അതിന്റെ തലേന്ന് മേഘാലയക്കാരെ ഒഴിവാക്കി കൊടുക്കും, അതിന്റെ പിറ്റേന്ന് വേറെ ആരെങ്കിലും ഒഴിവാക്കി കൊടുക്കും. കാരണം ഇത് സങ്കീർണമാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഗതിയാണത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പോയി വീഴ്ചകൾ പടച്ചവരെ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. WhatsApp group. For more details, please contact 8547539820.